ഹലോ മറ്റേ പറയുക, എസ്റ്റി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയും ഗുരുവായൂർ അമ്പലം നടയിലും റെക്കോർഡ് തുകയ്ക്കാണ് ഒ ടി ടി സാറ്റലൈറ്റ് വിറ്റുപോയിരിക്കുന്നത്. ടർബോയ്ക്ക് 22 കോടിയോളമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ 18 കോടിക്കാണ് ഒ ടി ടി സാറ്റലൈറ്റ് വിറ്റുപോയതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു ടർബോയുടെ ഒ ടി ടി റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും ഒക്കെ പോയ കാര്യം. സി ടി വിയും സി കേരള എന്ന ചാനലും അതേപോലെ തന്നെ മികച്ച രീതിയിലാണ് അതിൻ്റെ സോണി ലീവുമാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലം നടയിലിൻ്റെ ഒ ടി ടി ഉടൻ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. എന്തായാലും സമീപകാലത്ത് ഇറങ്ങിയ വമ്പൻ ഹിറ്റുകളായ രണ്ട് സിനിമകളാണ് പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെയും ഈ രണ്ട് സിനിമകൾ. പൃഥ്വിരാജിൻ്റെ സിനിമ ഏകദേശം 97 കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 70 കോടിയോളമാണ് സിനിമയുടെ ഫൈനലായി വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള വിജയമാണ് ടർബോ എന്ന സിനിമ കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല മികച്ച പ്രകടനം, ഹൈലി ഫ്ലെക്സിബിൾ എന്നുള്ളതാണ് ഹേറ്റേഴ്സ് പോലും മമ്മൂടിയുടെ ടർബോ കണ്ടപ്പോൾ പറഞ്ഞത്. ടർബോയുടെ കളക്ഷൻ പുറത്ത് വന്നിരിക്കുന്നതും 90 കോടിക്ക് മുകളിലാണ്. ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 70 കോടിക്ക് മുകളിലെന്നാണ് 11 ദിവസങ്ങൾ കൊണ്ട്. എന്തായാലും രണ്ട് സിനിമകളും മികച്ച രീതിയിൽ, അതായത് ഈ പറഞ്ഞ പോലെ മെയ് മാസത്തിലിറങ്ങിയ ഈ രണ്ട് സിനിമകളും മെയ് മാസത്തിലെ വമ്പൻ ഹിറ്റുകളായി മാറിയ ഒരു കാര്യം, മെയ് ജൂൺ മാസങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റുകളായി, മലയാളത്തിൽ നിന്ന് ഏകദേശം 100 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 200 കോടിക്ക് മുകളിലാണ് രണ്ട് സിനിമകളും കൂടെ നേടിയിരിക്കുന്നത്. ബിസിനസ് അടക്കം നോക്കുമ്പോൾ 250 കോടിക്ക് മുകളിൽ വന്നിരിക്കുന്ന സിനിമകളായി വരുന്നു. എന്തായാലും ഇവിടെ ഒരു വമ്പൻ വിജയമായിട്ട് മമ്മൂട്ടിയും തുടരെ തുടരെയുള്ള വിജയമായി മമ്മൂട്ടിയും അതേപോലെ തന്നെ ഒരു വർഷത്തിൽ തന്നെ 200 കോടി എന്നുള്ള ഒരു ഖ്യാതിയിലേക്ക് പൃഥ്വിരാജും എത്തുന്നു. ആടുജീവിതം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ 150 കോടി നേടിയ ആടുജീവിതത്തിൻ്റെ തൊട്ട് പിന്നാലെ മറ്റൊരു ജോണറിൽ വരുന്ന സിനിമയും 100 കോടിയിലേക്ക് എത്തി എന്നുള്ളതും, മമ്മൂട്ടിക്കും സമീപകാലത്ത് അങ്ങനെ തന്നെയാണ്. ഭ്രമയോഗം എന്ന വ്യത്യസ്തമായ ജോണറിൽ നിൽക്കുന്ന സിനിമ 100 കോടി നേടുകയും അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന ടർബോ ഏറ്റവും വ്യത്യസ്തമായ ഒരു മാസ ലിമിറ്റോടുകൂടി വന്ന സിനിമയും 100 കോടിയിലേക്ക് കയറുകയും ചെയ്ത ഒരു വർഷമാണ്. എന്തായാലും തുടർന്ന് ഗംഭീരമായിട്ടുള്ള സിനിമകൾ വരട്ടെ രണ്ടുപേർക്കും. ഇവിടെ ടർബോയ്ക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വരുന്നത് 22 കോടിയാണ് ഒ ടി ടി സാറ്റലൈറ്റിൽ നിന്ന് ലഭ്യമായത്. അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലം നടയിലിന് 18 കോടിയാണ്. ടർബോയുടെ ബഡ്ജറ്റായി പറയുന്നത് 35 കോടിയോളമാണ്. അതായത് 70% മുകളിൽ ഒ ടി ടി സാറ്റലൈറ്റിലൂടെ നേടിയ സിനിമ വമ്പൻ വിജയമായിരിക്കുന്നു. തിയേറ്ററിലും വലിയൊരു ഹിറ്റടിച്ച സിനിമ, ഇതോടുകൂടി തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം. താങ്ക് യു ബ്രോസ്.